വീക്കിലി വൺസ് നമ്മുടെ ബ്ലാക്ക് നമുക്ക് നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ മാറാനും അതുപോലെ നമുക്ക് നമ്മുടെ പിമ്പിൾ വന്ന് ഇടി കൊടുക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. പിമ്പിൾ വന്നിട്ട് നമുക്ക് മാർക്ക് ഉണ്ടാവില്ലേ, പിമ്പിൾസ് ഉള്ളവര് ട്രൈ ചെയ്യണ്ട. പിമ്പിളിന്റെ മാർക്ക് നിറയെ ഉണ്ട്, അതുപോലെ നിറയെ കുണ്ടും കുഴിയൊക്കെ ഉണ്ട് ഫേസില്. അങ്ങനെയുള്ളവർക്ക് സ്കിൻ ഒന്ന് സ്മൂത്ത് ആവാനും ആ പിമ്പിൾസിന്റെ ആ ഒരു മാർക്കിനെ ലൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റനിങ് ഈവൻ ടോണായി ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടി കൊണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ല് വരും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അപ്പൊ അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. എങ്കിലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ഫോണിൽ മിസ് ചെയ്യാണ്ട് കാണാനും കിട്ടുള്ളൂ, ഫോണിൽ കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും ഡെയിലി 3 മണിക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടാവും, നിങ്ങൾക്ക് വന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ മാതിരി അരിപ്പൊടിയാണ് വേണ്ടത്. നമുക്ക് ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ നവരരി ആണെങ്കിൽ ആ അരിപ്പൊടി എടുക്കുക, അത് പൊടിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ നോർമൽ അരിപ്പൊടി ആണെങ്കിൽ അതെടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിൽ അരിപ്പൊടി ഉണ്ടാവില്ലേ, അപ്പോൾ നമുക്കൊരു 1 1/2 ടീസ്പൂണായിട്ട് അരിപ്പൊടി എടുക്കാം. ഇത് നല്ല നൈസ് പൊടിയാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടിയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു എക്സ്ഫോളിയേഷനാണ്, സ്കിൻ ബ്രൈറ്റനിങ്ങിന്, ആൻറ്റി ഏജിങ്ങിന്, പിമ്പിൾസിൻ്റെ മാർക്സ് മാറാനായിട്ട്, അതുപോലെ തന്നെ നമുക്ക് കുഴികളുണ്ടെങ്കിൽ അതൊന്ന് സ്മൂത്ത് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് എഗ്ഗിൻ്റെ വൈറ്റ് ആണ്. അപ്പോൾ കുറേ പേർക്കുന്ന എഗ് വൈറ്റ്, ഇനിയിപ്പോൾ എപ്പോഴും മുട്ട ഒന്നും വീട്ടിലില്ലെങ്കിൽ നമുക്ക് എഗ് വൈറ്റ് നമുക്ക് ഇടണ്ട. അതിന് പകരം നമുക്ക് അലോവേര ഇട്ട് കൊടുക്കാം. അലോവേര ജെല്ല് ഓർ നമുക്ക് നാച്ചുറലായിട്ട് അലോവേര ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അത് മിക്കവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ, അങ്ങനത്തെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഉലുവ തിളപ്പിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു വെള്ളം ഉണ്ടല്ലോ ഉലുവ, ഉലുവയുടെ ആ ഒരു ജെല്ല് അങ്ങനെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഉലുവ ഇട്ട് കൊടുത്താലും മതി, എന്നിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് പിമ്പിൾ മാർക്ക് അതുപോലെ തന്നെ പിമ്പിൾസിനൊക്കെ, പിമ്പിൾസിൻ്റെ ആ ഒരു എന്താ പറയുക, കുഴികൾ, സ്കാർസ് ഒക്കെ മാറാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എഗ് വൈറ്റ് ആണ് ഏറ്റവും നല്ലത്, ഇല്ലെങ്കിലത്തെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് തേനാണ്, ഹണി. അപ്പോൾ ചിലർക്ക് തേൻ അലർജി ഉണ്ടാവും, അങ്ങനെയുള്ളവർക്ക് തേൻ ഒഴിവാക്കിയിട്ട് പകരം നമുക്ക് ചെറുനാടെങ്കിൽ ലെമൺ ജ്യൂസ് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ തേൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ലൊരു നല്ല എന്താ പറയുക, നമ്മുടെ ഫേസിലത്തെ ബാക്ടീരിയാസിനൊക്കെ റിമൂവ് ചെയ്യാനും അതേപോലെ നമ്മുടെ ഫേസിലത്തെ ആ ഒരു പിമ്പിൾസിൻ്റെ ആ ഒരു മാർക്കിനെ ലൈറ്റൻ ചെയ്യാനും അതേപോലെ നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആക്കാൻ നല്ലൊരു ക്ലെൻസറാണ്. സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആവും, അതേപോലെ തന്നെ നന്നായിട്ട് നമ്മുടെ ഫേസിനെ ബ്രൈറ്റൻ ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്മൂത്തനിങ്ങിന് ഏറ്റവും ബെസ്റ്റ് നമുക്ക് തേനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ പക്ക പെർഫെക്റ്റ് മിക്സ് സ്കിൻ ബ്രൈറ്റനിങ്ങിന്. ഇതൊന്നും ഇല്ലാത്തവർക്കാണ് ബാക്കി നമ്മൾ കാര്യങ്ങൾ എടുക്കാൻ പറ്റിയത് പറഞ്ഞത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് കട്ടകൾ വരും, അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബീറ്റ് ചെയ്ത് തീർക്കാം കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റ് പെർഫെക്റ്റ് മിക്സിങ് നമുക്ക് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒന്ന് നന്നായിട്ട് ഇതായത് പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു കുറച്ച് ലൂസ് മാതിരിയാണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് 2 ലെയർ ഇട്ട് കൊടുക്കണം. സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആവും, അതേപോലെ നമ്മുടെ സ്കിന്നിലത്തെ ഒരു നാച്ചുറൽ ഗ്ലോ നമുക്ക് വരും, നല്ല ബ്രൈറ്റനിങ് കിട്ടും. ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ട് ടാൻ മാറാനായിട്ട് നമുക്ക് എന്താ പറയുക, തൈര്, അരിപ്പൊടി, അതുപോലെ തന്നെ ഒരു നുള്ള കസ്തൂരിമഞ്ഞൾ ഇട്ടാൽ ടാൻ മാറും. പക്ഷേ സ്കിൻ ബ്രൈറ്റനിങ്, ആൻറ്റി ഏജിങ്, ചുളിവ്, മുഖത്തെ കുഴികൾ, പിമ്പിൾ മാർക്ക്, ഇങ്ങനത്തെ കാര്യങ്ങൾ മാറാനായിട്ട് അരിപ്പൊടി ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പ്രത്യേകത എടുത്തത് എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവർക്കും അതൊരു ഇപ്പോൾ അതല്ല കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മളൊരു സ്കിന്നിനെ നന്നായിട്ടൊന്ന് ക്ലിയർ ആക്കി കെയർ ചെയ്ത് കൊണ്ടുവരുന്ന വീഡിയോസ് ആയിരിക്കും. നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1 ലെയർ ഇട്ട് കൊടുക്കുക, നെക്കിലിട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തേനുള്ളതുകൊണ്ട് വല്ലാണ്ട് അങ്ങനെ അങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കില്ല, കുറച്ചൊരു ഒരു ഗ്രീസി പോലെ ഉണ്ടാവും. എന്നാലും നമുക്ക് തൊടുമ്പോൾ അറിയാൻ പറ്റും ഇങ്ങനെ ഉണങ്ങി എന്നുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും 1 ലെയറും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താ വീണ്ടും 1 ലെയറും കൂടി ഇടുന്നുണ്ട്.
പിന്നെ കണ്ണിലൊന്ന് പോയിട്ടോ. കണ്ണിൽ പോയി നല്ല നീറ്റാണ്, കാരണം തേനുള്ളതുകൊണ്ട് തേന് നമുക്കൊരു മുറിവിലൊക്കെ തട്ടുമ്പോൾ നമുക്ക് നീറ്റലും പുകച്ചിലൊക്കെ വരും, അതുപോലെ തന്നെയാണ് കണ്ണിൽ പോയാലും. പക്ഷെ കാര്യമായിട്ട് അങ്ങോട്ട് ആയില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം, നമ്മുടെ നെക്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഡാർക്കനിങ് നന്നായിട്ട് കുറയ്ക്കും, അതേപോലെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കും, നല്ല ഗ്ലോ നമുക്ക് കിട്ടും. നിങ്ങളുടെ കയ്യിലൊക്കെ എല്ലാവരുടെ കയ്യിൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും പറയാം. ഇനി നമുക്ക് വേണ്ടത്, ഇത് നമ്മുടെ രണ്ടാമത്തെ ലെയറും ഏകദേശം ഒരു മുക്കാൽ ഭാഗം ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കഷ്ണം തക്കാളിയുടെ പീസ് എടുക്കുക, അതായത് ഇങ്ങനെ റൗണ്ടിൽ മുറിച്ചിട്ട് അത് നമുക്കിങ്ങനെ സ്ക്യൂസ് അതായത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ പൾപ്പൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടി വരും. ആ സമയത്ത് നമ്മൾ ഈ ഒരു ഫേസിൽ ഇത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് എന്ന് പറഞ്ഞാൽ പതുക്കനെ സമയമെടുത്ത് നമ്മുടെ ഫേസിലത്തെ ആ ഒരു നമ്മൾ ഇട്ട് കൊടുത്തുള്ള പാക്കൊക്കെ ഒന്ന് ഇളകി വരാനും അതിൻ്റെ ഒപ്പം നമ്മുടെ ഫേസിലത്തെ ഡാർക്ക് മാർക്കുകൾ അതായത് പിമ്പിൾ മാർക്ക് ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് പിമ്പിൾ മാർക്കിനെ നമ്മൾ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാനാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെയാണ് കേട്ടോ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവും, നാച്ചുറലായിട്ട് നമുക്കൊരു ബ്രൈറ്റനിങ് സ്കിന്നിൻ്റെ ഷെയ്ഡ്സ് നമുക്ക് ഒന്നും രണ്ടും മൂന്നൊക്കെ നമുക്ക് കൂട്ടാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇങ്ങനെ പതുക്കനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ വളരെ പതുക്കെയായിട്ട് ചെയ്യുന്നത്, ഞാൻ കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ പിന്നെ വെക്കൊന്നും വേണ്ട, നേരെ നമ്മൾ വാഷ് ചെയ്യണം. അപ്പോൾ സാധാരണ നമുക്ക് വെറുതെ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. ഞാൻ പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ബ്രൈറ്റനിങ് ആ ഇൻസ്റ്റൻറ്റ് സ്മൂത്തനിങ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു നമുക്കൊരു ക്ലൻസിങ് ഒരു പാഡ് നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് ഇത് അങ്ങനെ കാണിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നെറ്റിയുടെ അവിടെയും അതുപോലെ നമ്മുടെ ഈ ഒരു നോസ് പെൻ ഇട്ട ഭാഗത്ത് ചീക്സിൻ്റെ അവിടെയും നന്നായിട്ട് നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ് ഉദിച്ചു നിൽക്കുന്ന ബ്രൈറ്റനിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഫേസിൽ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ മാർക്കുകളുണ്ട് റെഡ് കളറിൽ, എനിക്ക് എപ്പോഴും ഞാൻ പറയാറില്ല റെഡ് കളറിലായിരിക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫെയ്ഡായ മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നാച്ചുറലായിട്ടൊരു ഗ്ലോ നമുക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ വേണമെങ്കിൽ ചെയ്യാം, സ്കിൻ നല്ല സ്മൂത്തായിട്ട് നമുക്ക് മേക്കപ്പിനൊക്കെ ഒരു ബേസ് പോലെ നമ്മുടെ ഫേസ് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കിൻ കെയർ ചെയ്യാം. സൂപ്പർബാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കണ്ടില്ലേ നല്ല രസമായിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ നമ്മളൊന്ന് റിമൂവ് ചെയ്യുമ്പോൾ അതേ പവർ തന്നെ അതേ ആ ഒരു ബ്രൈറ്റനിങ്ങും ആ ഒരു നമ്മുടെ ഫേസിലത്തെ ഒരു ഗ്ലോയും സ്മൂത്തനിങ്ങും ഇപ്പുറത്തെ സൈഡ് നമുക്ക് കാണാം. അതേപോലെ തന്നെയാണ് നെക്കിലും നല്ല സൂപ്പർബ് റിസൾട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ മതി കേട്ടോ, ഒരു തവണ ചെയ്യാം. ഇനിയിപ്പോൾ നന്നായിട്ട് പാടുകളും മുഖം കംപ്ലീറ്റ് ഒരു മാതിരിയായിട്ടാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ ചെയ്യാം. നമുക്ക് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഫേസ് പാക്കിനൊക്കെ പകരം ഈ ഒരു കാര്യം നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്, നിങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്തായാലും പറയാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടില്ലേ ആ ഒരു അടിപൊളിയായിട്ടുള്ള റിസൾട്ട്, നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവും, അതുപോലെ നല്ല സ്മൂത്ത് ആയിരിക്കും, നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും. അപ്പോൾ അരിപ്പൊടിക്ക് പല ഗുണങ്ങളുണ്ട്, നമുക്ക് നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ സ്കിൻ ബ്രൈറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ടാൻ റിമൂവിങ്ങിന് ഏറ്റവും നല്ല മെത്തേഡ് അരിപ്പൊടി, അതുപോലെ ടെർമറിക്ക് അതായത് മഞ്ഞൾ അലർജി ഇല്ലാത്തവർക്ക് ഇടാം, ഒരു നുള്ള മഞ്ഞൾ പ്ലസ് നമ്മുടെ കേട്, ഇതാണ് നമ്മുടെ ആ ഒരു ടാൻ റിമൂവിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. പക്ഷെ ബ്രൈറ്റനിങ്ങനെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തോ കൂട്ടോ, ഈ ഒരു കാര്യം മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ ആ വീട്ടിൽ ഇപ്പം എന്തായാലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ ട്രൈ ചെയ്ത് നോക്കിട്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ. സൂപ്പർ റിസൾട്ടാണ്, സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരിക്കും, അതുപോലെ നമ്മുടെ പാടുകളൊക്കെ ഒന്ന് ലൈറ്റ് ആയ പോലെയും പാടുകൾ പതുക്കെ പതുക്കെ ഫെയ്ഡ് ആയി വരും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് എന്നും ചെയ്യേണ്ട, നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി. നമ്മുടെ ഡെയിലി റുട്ടീനില് ഒരു ദിവസം നമ്മൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു റിസൾട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. Love you all.